ചരിത്രത്തിന്റെ വർഷങ്ങൾ ചുങ്കത് അനുഭവം അതാണ് സത്യം ഇതെല്ലാം കല്യാണത്തിന് ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി അങ്കമാലി കോറേറ്റീവ് അഗ്രികൾച്ചറസ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്വാശ്രയ ഗ്രൂപ്പുകളുടെ സംയുക്ത സംഗമം ശലഭം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സംഘടിപ്പിക്കും ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് അങ്കമാലി നാസ് ഓഡിറ്റോറിയത്തിലാണ് സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് ഡിസംബർ പത്ത് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് അങ്കമാലി നാസ് ഓഡിറ്റോറിയത്തിൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചറിസ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ശലഭം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സ്വാശ്രയ ഗ്രൂപ്പുകളുടെ സംയുക്ത സംഗമം സംഘടിപ്പിക്കും നമ്മൾ അങ്കമാലി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറിസ്റ്റ് സൊസൈറ്റി വരുന്ന പത്താം തീയതി സ്വാശ്രയ ഗ്രൂപ്പുകളുടെ ഒരു സംഗമം നടത്തുകയാണ് അങ്കമാലി നാസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അത് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ സംഗമം എന്ന് പറഞ്ഞാൽ സൊസൈറ്റി രണ്ട് വർഷം മുമ്പ് സ്വാശ്രയ ഗ്രൂപ്പുകൾക്ക് ലോൺ കൊടുക്കാൻ തീരുമാനിച്ചു പ്രധാനമായും നമ്മുടെ നാട്ടിൽ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി വട്ടിപ്പലിശക്കാർ രംഗത്ത് വരികയും അത് വലിയ തോതിലുള്ള പിടിച്ചുമറിയായി മാറുകയും ചെയ്തപ്പോഴാണ് സൊസൈറ്റി ഇങ്ങനെയൊരു സംരംഭത്തെക്കുറിച്ച് ആലോചിച്ചത് സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്ന വട്ടിപ്പലിശക്കാരിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് ചെറുകിട സ്വയം തൊഴിൽ സംരംഭകർക്ക് മൂലധന സ്രോതസ് ഒരുക്കുവാനായി ആരംഭിച്ചതാണ് സ്വാശ്രയ ഗ്രൂപ്പ് ലോൺ പദ്ധതി കേരളത്തിൽ ആദ്യമായി ആരംഭിച്ച ഈ സംരംഭം നൂറാഴ്ച പിന്നിട്ടതിന്റെ സംഗമമാണ് ഡിസംബർ പത്താം തീയതി സംഘടിപ്പിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പ്രവർത്തനം ആരംഭിച്ച സൊസൈറ്റിയിൽ ഏഴായിരത്തി എണ്ണൂറ് എ ക്ലാസ് അംഗങ്ങളും രണ്ടായിരത്തി മുന്നൂറ് സ്വാശ്രയ ഗ്രൂപ്പ് അംഗങ്ങളും മുപ്പത്തെണ്ണായിരം ഗ്യാസ് കസ്റ്റമേഴ്സുമാണ് ഉള്ളത് വനിതകളുടെ ശാക്തീകരണത്തിനു വേണ്ടി അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സാമ്പത്തിക സ്രോതസ്സിന് രൂപം കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സൊസൈറ്റി ഈ സ്വാശ്രയ ഗ്രൂപ്പുകൾ രൂപീകരിച്ച് ആ സൊസൈറ്റിയിൽ രജിസ്റ്റർ ചെയ്ത് ഓരോ ഗ്രൂപ്പിലെയും അംഗങ്ങൾക്ക് അൻപതിനായിരം രൂപ വീതം വളരെ ചെറിയ പലിശയ്ക്ക് പരസ്പര ജാമ്യത്തിൽ വേറെ ഭൂമിയിടൊന്നുമില്ല പരസ്പര ജാമ്യത്തിൽ കൊടുക്കാൻ തീരുമാനിക്കുകയും അതിന് വളരെയേറെ സ്വീകാര്യത ലഭിച്ചിരിക്കുകയാണ് ഏതാണ്ട് രണ്ടായിരത്തിൽ പരം ആളുകൾ ഇതിനകം ഇരുന്നൂറ്റി ചെല്ലാൻ ഗ്രൂപ്പുകളിൽ അംഗങ്ങളായി ഈ പൈസ സ്വീകരിക്കുകയും അവർ വിവിധങ്ങളായ സംരംഭങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഭൂമി പാട്ടത്തിലെടുത്ത് കൃഷിയിറക്കുക ആട് ആടിനെ വാങ്ങി വളർത്തുക മുട്ടക്കോഴി വളർത്തൽ പലഹാര യൂണിറ്റുകൾ ഹോൾസെയിലായി ഡ്രസ് മെറ്റീരിയൽസ് വാങ്ങി വിൽപ്പന തയ്യൽ യൂണിറ്റ് ഇങ്ങനെ വിവിധ സംരംഭങ്ങളിൽ കാർഷിക മേഖലയിലും ധാരാളം പേര് ഇടപെട്ടുന്നുണ്ട് അങ്ങനെയുള്ള സംരംഭങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരെ ആണ് ഒന്നിച്ചു കൂട്ടി നമ്മൾ ഈ ഈ സംഗമം സംഘ പരിപാടിയുടെ ഭാഗമായി ഘോഷയാത്ര സമ്മേളനം മോട്ടിവേഷൻ ക്ലാസുകൾ സേഫ്റ്റി ക്ലീനിങ് കലാവിരുന്ന് സമ്മാനദാനം തുടങ്ങിയ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും സൊസൈറ്റി പ്രസിഡന്റ് മാത്യു തോമസ് അധ്യക്ഷത വഹിക്കും സൊസൈറ്റി പ്രസിഡന്റ് മാത്യു തോമസ് അധ്യക്ഷനായിരിക്കും ർ ദേങ്കോട്ടയ്ക്കൽ സ്വാഗതം ആശംസിക്കും സെക്രട്ടറി സിൻസി ബെന്നി റിപ്പോർട്ടുകൾ അവതരിപ്പിക്കും ബെന്നി ബഹനാൻ എം പി റോജി എം ജോൺ എം എൽ എ മുൻമന്ത്രി ജോസ് തെറ്റയിൽ പി ജെ ജോയ് മുനിസിപ്പൽ ചെയർമാൻ റിജി മാത്യു സഹകരണ ബാങ്ക് അംഗം ജോ സൊസൈറ്റി ഉപദേശക സമിതി ചെയർമാൻ ഡോക്ടർ വർഗീസ് മൂലൻ എന്നിവർ പ്രസംഗിക്കുമെന്ന് പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ പത്താം തീയതി രാവിലെ ഒൻപത് മണി മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കുകയും ഒമ്പതര മണിയോടുകൂടി ഈ അംഗങ്ങൾ ഉൾപ്പെടെ ഒരു ഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട് മറ്റെല്ലാ ജാഥകളിൽ നിന്നും വ്യത്യസ്തമായി വളരെ കളർഫുള്ളായി നമ്മുടെ സഹകരണ പതാക പിടിച്ച് ഈ സർവമത സാഹോദര്യത്തിൻ്റെ പ്രതീകമായി വിവിധ മതങ്ങളിലെ വധു വധു വധുക്കളെ ബ്രൈഡ്സ് അവരെ അണിനിരത്തി അതോടൊപ്പം തന്നെ കുട്ടികളുടെ ബാൻഡ് സെറ്റ് മറ്റ് വാദ്യമേളങ്ങൾ തുടങ്ങിയുള്ള വിവിധ കലാരൂപങ്ങളോടുകൂടിയുള്ള ഘോഷയാത്രയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ആ ഘോഷയാത്രയ്ക്ക് ശേഷം ഈ നാസോ ഓഡിറ്റോറിയത്തിൽ എല്ലാവരും ഒത്തുചേരുകയും ബഹുമാനായ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും ആ പൊതുസമ്മേളനത്തിൽ നമ്മുടെ എം പി ബെന്നി ബെഹനാൻ എം എൽ എ റോജി എം ജോൺ മുൻ മന്ത്രി ജോസ് തെറ്റയിൽ ശ്രീ പി ജെ ജോയി എക്സ് എം എൽ എ മുനിസിപ്പൽ ചെയർമാൻ റെജി മാത്യു സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ സജീവ് കർത്ത ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ സ്റ്റേറ്റ് ഹെഡ് ശ്രീ ആർ രാജേന്ദ്രൻ സൊസൈറ്റിയുടെ ഒരു ഉപദേശക സമിതിയുടെ ഉപദേശക സമിതിയുടെ ചെയർമാൻ ഡോക്ടർ വർഗീസ് മൂലൻ ഉൾപ്പെടെ വളരെയധികം പ്രമുഖരായ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ അതിനോടൊപ്പം തന്നെ അതിലൊരു മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട് ആ മോട്ടിവേഷൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ജീവിത വിജയവും പ്രതിസന്ധികളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള മോട്ടിവേഷൻ ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ സേഫ്റ്റി ക്ലിനിക് ഉണ്ട് ചടങ്ങിൽ മികച്ച വ്യവസായ സംരംഭക അവാർഡ് ജേതാവ് മൂലൻസ് ഗ്രൂപ്പ് ഡയറക്ടർ ജെയിൻ വർഗീസിനെ ആദരിക്കുകയും ചെയ്യും നമ്മുടെ ഈ പരിപാടിയിൽ വെച്ച് ശ്രീമതി ജെയിൻ വർഗീസ് മൂലൻ ഗ്രൂപ്പിന്റെ ഒരാളെ ജയിൻ വർഗീസിനെ ആദരിക്കുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം വളരെ എളിയ നിലയിൽ തുടങ്ങി വലിയൊരു സംരംഭമാക്കി മൂലൻസ് ഗ്രൂപ്പിന് മാറ്റുന്നതിൽ നിർണായക വഹിച്ചിട്ടുള്ള ഒരു വനിതയാണ് ശ്രീമതി ജയിൻ വർഗീസ് വനിതകളുടെ ശാക്തീകരണത്തിന് വേണ്ടി സംഘടിപ്പിക്കുന്ന ഈ ചടങ്ങിൽ വെച്ച് ആ സംരംഭകയെ ആദരിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് ഭരണസമിതി അംഗങ്ങളായ പ്രസിഡന്റ് മാത്യു തോമസ് ദേവച്ചങ്കോട്ടയ്ക്കൽ ബേബി വീമുണ്ടാടൻ കെ എ ജോൺസൺ മേരി വർഗീസ് ബിജു പൂപ്പത്ത് സാജു നടുങ്ങാടൻ ആൻഡുമാവേലി കെ ഡി ജയൻ വി എ സുഭാഷ് ഷിബി പാപ്പച്ചൻ ഗീതാ സുധാകരൻ ഷീല പൗലോസ് സിൻസി ഡെന്നി എന്നിവരാണ് പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത്